സീതേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? രണ്ടു ദിവസമായിട്ട് സീതേച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് ഒരാൾ ഇന്നലെ രാത്രി സ്വാതി വിളിച്ചിരുന്നു. ഞങ്ങള് കുറെ പ്രാവശ്യം സീതേച്ചി വിളിച്ചു നോക്കി, ഫോൺ ഓഫായിരുന്നു. അതാ കാലത്ത് തിരക്കി വന്നത്. ബെല്ലടിച്ചിട്ടും തുറക്കാതിരുന്നപ്പോ ശരിക്കും പേടിച്ചുപോയി. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ രണ്ടു ദിവസമായി കല്യാണിനെ തിരക്കി ഒരു യാത്രയിലായിരുന്നു. ഇന്നലെ ലേറ്റായിട്ടാണ് എത്തിയത്. ഫോൺ ഓഫായിപ്പോയി. രാത്രി ചാർജിനിട്ടിട്ട് കിടന്നതാ, ഉറങ്ങിപ്പോയി. നിങ്ങൾ ബെല്ലടിച്ചപ്പോ ഞാൻ ബാത്റൂമിലായിരുന്നു. അതാ ഡോർ ഓപ്പൺ ചെയ്യാൻ ലേറ്റായത്. അകത്തേക്ക് വാ. സീതച്ചിയുടെ കാർ എവിടെ? സർവീസ് സെന്ററിലാ, ഇന്ന് കിട്ടും. ആ കാർ കൂടി കാണാതിരുന്നോണ്ടാ സീതച്ച ഇവിടെ ഇല്ലാന്ന് തോന്നിയത്. സീതച്ചി എന്നെ കണ്ടില്ലാന്നറിഞ്ഞപ്പോ നീ എന്തിനെ തിരക്കി ഇറങ്ങിയത്? എന്നെ തല്ലാൻ പറ്റില്ല എന്നുള്ള നഷ്ടബോധം ഉണ്ടായിരുന്നു നിനക്ക്? സ്വത്ത് തട്ടിയെടുക്കാൻ നടക്കുന്നവളല്ല ഞാൻ. എന്റെ ഭർത്താവിനെ കൊല്ലാൻ ആളെ വിട്ടവള്. വേണ്ട അജയ്, നീ ഇവളെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാനിവളെ എങ്ങനെ വളർത്തിയതാണെന്നറിയാമോ? അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം പോലും അറിയിക്കാതെ എന്റെ ജീവൻ കൊടുത്ത ഞാനിവളെ ഇത്രയാക്കിയത്. എന്റെ അനിയത്തിയായിട്ടല്ല, എന്റെ മോളായിട്ടാ ഞാൻ വളർത്തിയത്. ആരുടെ സഹായമില്ലാതെ കുഞ്ഞുനാളില് ഞാൻ പോലും വിശന്നിരിക്കുമ്പോ പോലും എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് ഇവളുടെ കണ്ണു നനയാതെ ഈ മുഖത്തെ ചിരി മായാതെ നോക്കി വളർത്തി വന്നത്. ഇപ്പൊ ഇവൾക്ക് ഞാൻ പറയുന്നതല്ല വിശ്വാസം. നമ്മുടെ എല്ലാം ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, എന്നും നമുക്ക് പ്രശ്നങ്ങളും ടെൻഷനും മാത്രം തരുന്ന രാജേശ്വരി അമ്മ പറയുന്നതാ അവൾക്കിപ്പോ വേദവാക്യം. എല്ലാം ഇവൾക്കറിയാവുന്നതല്ലേ? എന്റെ കല്യാണിനെ തട്ടിക്കൊണ്ടുപോയതും എന്നെ പീഡിപ്പിക്കുന്നതും ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതും എല്ലാം ഇവൾ കണ്ടുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? അതിന്റെ ഒക്കെ പേരിൽ ഇവളും വഴക്കിട്ടിട്ടുള്ളതല്ലേ? ആ സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ സാധിച്ചു? ഞാൻ പറഞ്ഞു തീർന്നില്ല അജയ്. ഇതിനെല്ലാം ഇവള് കണ്ടുപിടിച്ചൊരു ന്യായീകരണമുണ്ട്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനെല്ലാം വെട്ടിപ്പിടിക്കുകയാണെന്ന്. നിങ്ങളുടെ ഫാക്ടറി അടക്കം എല്ലാ സ്വത്തുക്കളും ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഫാക്ടറിയും സ്വത്തുക്കളും ഈ കാണുന്ന ബിസിനസ്സും എല്ലാം സ്വന്തമാക്കാൻ എനിക്കും കല്യാണിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ കമ്പനിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ചതല്ലേ കല്യാണം ഞാനും? പിന്നെ ഈ കുഞ്ഞ്, നിനക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി എന്റെ ഗർഭപാത്രം വരെ വേണ്ടെന്ന് വെച്ചവളല്ല ഞാൻ. അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്കറിയില്ല. എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ കഴിവില്ലെന്നറിഞ്ഞ് കല്യാണിനെ വെറുതേക്കുമോ എന്ന് ഭയന്ന് കല്യാണിന്റെ അടുത്ത് പോലും പോവാതെ എത്ര ദിവസമാ തീ തിന്ന് ഞാൻ തള്ളി നിൽക്കിയതെന്നറിയാമോ? അന്ന് ഭഗവാന്റെ രൂപത്തിൽ വീണാച്ചൻ സഹായിച്ചതുകൊണ്ട് മാത്രമായിരുന്നു രാജേശ്വരി അമ്മ പ്ലാൻ ചെയ്ത് ആ ഓപ്പറേഷൻ നടക്കാതെ പോയത്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. എന്റെ എല്ലാം ഞാൻ നിനക്ക് വേണ്ടി വിട്ടു തന്നിട്ടല്ലേ ഉള്ളൂ, എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്നു മുതലാ ഞാൻ സ്വത്തിനും പണത്തിനും പിന്നാലെ നടക്കുന്നത് നീ കണ്ടിട്ടുള്ളത്. സമ്പാദിച്ച് കൂട്ടിയ ആർഭാടത്തോടെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നീ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ഈ
കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനായി രാപ്പകലില്ലാതെ വിട്ടുവിട്ടോടുകയാണ് ഞാൻ. അല്ലാതെ നീ പറയുന്ന പോലെ സ്വത്തും പണവും വെട്ടിപ്പിടിക്കാനല്ല, എന്റെ കല്യാണം തിരിച്ചു കിട്ടാനും. ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ അതിന്റെ അച്ഛനടുത്തുണ്ടാവണം, അതിനു വേണ്ടിയാ തമ്മി തല്ലിച്ച് ചോര കുടിച്ച് സ്വത്തും പണവും സമ്പാദിക്കുന്നവരുടെ വാക്കും ചിന്തകളും ആ വഴിക്ക് മാത്രമേ പോവുള്ളൂ. ആ നിലയ്ക്ക് എല്ലാം അറിയാവുന്ന നീ എന്നോട് അങ്ങനൊന്നും പറയരുതായിരുന്നു. സ്വാതി, അന്ന് മുതൽ നിന്റെ ആ വാക്കുകളെല്ലാം എന്റെ കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഒരു ദിവസം പോലും എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വളർത്തിയ മറ്റാരെക്കാളും എന്നെ അറിയുന്ന എന്റെ സ്വാതി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി പറഞ്ഞതല്ല ശരിയാ, പക്ഷെ ഇതൊന്നും എന്റെ മാത്രം തെറ്റല്ല. രാജേഷ് രമ്മ എന്ത് പറഞ്ഞാലും വെറുതെ വിശ്വസിക്കാൻ എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഓരോ കാര്യത്തിലും കൃത്യമായി വഴി കാണിച്ചു തന്നിട്ടുള്ള സീതയെ ഞാൻ വിളിക്കുമ്പോ മറുപടി തരാതിരിക്കുകയും മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോഴാ എന്റെ മനസ്സ് കലങ്ങി തുടങ്ങിയത്. ആ അവസ്ഥയിൽ എന്നെ വഴി തെറ്റിക്കാൻ രാജേഷ് രമയുടെ വാക്കുകൾക്ക് സാധിച്ചു. പക്ഷെ ഞാൻ വിളിച്ച സമയത്ത് എപ്പോഴെങ്കിലും ആ ഫോൺ എടുത്ത് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അജയ് കമ്പനി എം ഡി ആക്കുന്ന സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം അജയ് വിളിച്ചു. കമ്പനിയിൽ വെച്ച് അവരജയെ ഉപദ്രവിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ എത്ര തവണ ചേച്ചിയെ വിളിച്ചു, പക്ഷെ ഒരിക്കൽ പോലും സീതേച്ചി എനിക്ക് മറുപടി തന്നില്ല. ഇതിനെല്ലാം മുൻപ് ഞാൻ വിളിച്ചപ്പോഴും എന്നോട് സംസാരിച്ച സീതേച്ചി അല്ല, വേറെ ഏതോ ഒരു പെണ്ണ. അവൾ എന്നോട് ഞാൻ ആരാന്ന് ചോദിച്ച് പേടിപ്പിക്കുന്നു. എന്റെ സീതേച്ചയെ ഞാൻ വിളിക്കുമ്പോ ഞാൻ ആരാണെന്ന് ചോദിക്കാനും മാത്രം സ്വാതന്ത്ര്യമുള്ളവര് സീതേച്ചയ്ക്കായി തുടങ്ങിയോ? അതോ എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവളെ കൊണ്ട് കോൾ എടുപ്പിച്ചതാണോ? നീ എന്നെ വിളിച്ചപ്പോഴൊന്നും എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കാൻ മാത്രമേ പലപ്പോഴും ഞാൻ ഫോൺ അന്വേഷിക്കാറു പോലും ഉള്ളൂ. കല്യാണിന്റെ കാര്യത്തിനും ഫാക്ടറിയുടെ കാര്യത്തിനും എല്ലാം ഓടി നടക്കുവാണ് ഞാൻ. ഒന്ന് തീരുമ്പോ ഒന്നെന്ന് പറയുന്ന പോലെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ്. ഇതിനിടയ്ക്ക് പലപ്പോഴും എനിക്ക് ഫോൺ നോക്കാൻ പറ്റാറില്ല. അന്ന് അജയെ കമ്പനിയിൽ വെച്ച് അവരുപദ്രവിച്ചപ്പോ എന്റെ ഫോൺ എസ് പി പൂജ വാങ്ങിവെച്ചിരിക്കുകയായിരുന്നു. രാജേശ്വരി അമ്മ മനഃപൂർവ്വം ചെയ്യിച്ചതാത്. ഇപ്പൊ അത് ഉറപ്പായി. അന്ന് അവരുദ്ദേശിച്ചതുപോലെ കാര്യങ്ങളും നടന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാം ഞാനാണ് ചെയ്യിച്ചതെന്ന് നീ വിശ്വസിച്ചു. ഒരു കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തകർന്നു പോകാവുന്ന വിശ്വാസമേ നിനക്ക് എന്നോടുള്ളൂ, അല്ലേടി? അങ്ങനല്ല സീതേച്ചി. അങ്ങനല്ല സീതേച്ചി, നീ മിണ്ടരുത്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ നിന്റെ തലയ്ക്ക് അസുഖമില്ലാന്ന് പറഞ്ഞത് വെറുതെയാ. ഇവക്ക് മുഴുത്ത വട്ട സീതജി. മനുഷ്യന്റെ സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ക്ഷമയും ഒന്നും ഇവൾക്കില്ല. എന്തെങ്കിലും കേട്ടാ പിന്നെ ഉടനെ അതിന്റെ പിറകെ ചാടിത്തുള്ളി ഇറങ്ങിക്കോളും. അച്ഛന്റെ കാര്യത്തിൽ എന്നോട് പ്രശ്നമുണ്ടാക്കി കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കിയതും ഇവളുടെ ഈ എടുത്തുചേട്ടൻ തന്നെയാ. അത് പിന്നെ എന്റെ മാത്രം സ്വന്തമായ അജയെ പങ്കുവെക്കാൻ നോക്കിയോ? എനിക്ക് സഹിക്കാൻ പറ്റുമോ?
അതല്ലേ അന്ന് അങ്ങനെ പറ്റിയത്. ഇന്ന് എന്റെ സീതേച്ചി എന്നെ ഒഴിവാക്കുന്നു തോന്നിയപ്പോ ഇങ്ങനെ പറ്റി. നിനക്ക് ഓരോന്ന് തോന്നുമ്പോ ചെയ്തു കൂട്ടുന്നതിനെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് മറ്റുള്ളവരാ. അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ എത്ര നാളെടുക്കുമെന്നോ എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്നോ നീ എന്താ ചിന്തിക്കാത്ത? എന്തെങ്കിലും പറഞ്ഞാ ഉടനെ നിന്നിങ്ങനെ കരയുന്ന എന്തിനാ? ഇപ്പൊ സംഭവിച്ച എല്ലാ ഉത്തരവാദി നീ മാത്രമാണ്. സീതേച്ചി എന്നും നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ മനസ്സ് നീ വേദനിപ്പിച്ച നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദേവി പോലും നിന്നോട് പൊറുക്കില്ല. സീതേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യവും സങ്കടവും ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ നിനക്ക് പറ്റില്ല. എല്ലാം ഇന്നത്തോടെ തീരണം. നിന്റെ ഈ കുശുമ്പും ഈകയുമെല്ലാം അവസാനിപ്പിച്ചേ പറ്റൂ. ചെല്, നീ ചെയ്ത തെറ്റിനെല്ലാം ക്ഷമ പറഞ്ഞ് ആ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറ. ചെല്ല്. വഴക്ക് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഈ സമയത്ത് ഇവളിങ്ങനെ കരഞ്ഞ അത് ഈ കുഞ്ഞിനെ വിഷമിപ്പിക്കുകയല്ലേ? അതേ അവസ്ഥ തന്നെയല്ലേ സീതച്ചുള്ളത്. അപ്പൊ സീതച്ചിയുടെ മനസ്സ് വിഷമിക്കുന്നത്? എനിക്കിപ്പോ ഇതൊക്കെ ശീലമായി. തീയിൽ ജീവിക്കുന്നവരെ തളർത്താൻ ഒരു ഇളവേലിന് പറ്റും. കണ്ടോ സ്വാതി, ഇതാണ് സ്നേഹം. ഇതിന് പകരം കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ സ്നേഹം മുഴുവൻ എന്റേതാ, എന്റെ സ്വന്തം. ഞാൻ ചിലപ്പോ വഴക്കുണ്ടാക്കും, ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. എന്നാലും ഈ തണലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതേ എന്റെ സീതേച്ചിയാ. അതുകൊള്ളാം. ഇപ്പൊ ഞാനാരായി? നിങ്ങൾ ചേട്ടത്തി അനിയത്തിയും പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒന്നായി, നമ്മള് പുറത്തും. വന്നു കയറി കരച്ചിലും ബഹളവും ഒക്കെ ആയി, സമയം അങ്ങ് പോയി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, നല്ല വിശപ്പുണ്ട്. എങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം, നിങ്ങൾ ഇരിക്കും. അതെന്താ, ഞങ്ങള് വരുന്നവരാണോ? ഇന്ന് എല്ലാം ഞാൻ ഉണ്ടാക്കാം. സീതേച്ചിക്ക് റെസ്റ്റ് കേട്ടോ. ഇനി ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യണ്ട. ഓ, ഈ സീതയുടെ കാര്യം, അവൾ ഒറ്റയ്ക്ക് ആഹാരം ഉണ്ടാക്കി വെച്ച് എന്താ സംഭവിക്ക? ഒന്നും സംഭവിക്കില്ല. എന്നാലും ഞാനുള്ളപ്പോ അങ്ങനെ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. അതൊരു നല്ല ഐഡിയ. അപ്പൊ രണ്ടുപേരും പൊയ്ക്കോ, എനിക്ക് ഒന്ന് രണ്ട് കോൾ ചെയ്യണം. ശരി, വാമോളെ. ക്രൈംബ്രാഞ്ചിലെ ചന്ദ്രനാണല്ലോ, ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ചന്ദ്ര, പറയൂ. ആ അതെ അതെ, രാജേശ്വരി മേഡത്തിന്റെ കേസോ? ഇല്ല ഇല്ല, ഞാൻ ആരോടും പറയില്ല. താൻ കാര്യം പറ. ഓക്കെ ശരി. ഇല്ലില്ല, താനാ വിവരം തന്നെയെന്ന് ഞാൻ പറയില്ല. ഇത്ര പേടിക്കാടോ? ആ ശരി, ഓക്കെ. ആ ഇല്ലെന്നേ. ഓക്കെ ഓക്കെ. ഇതിപ്പോ രാജേശ്വരി മാഡത്തിന് പണി കിട്ടുന്ന ലക്ഷണമാണല്ലോ, എന്ത് ചെയ്യും? എന്തായാലും ഒന്ന് വിളിച്ചറിയിച്ചേക്കാം.
കിട്ടുന്നുമില്ലല്ലോ. ചേച്ചി, ശരിക്കും എന്നോടുള്ള ദേഷ്യം മുഴുവനും മാറിയോ? അതോ ഇപ്പോഴും വെറുപ്പുണ്ടോ? ഇല്ല മോളെ, നിന്നെ വെറുക്കാൻ ഈ ചേച്ചിക്ക് സാധിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? പക്ഷേ എന്നോട് ദേഷ്യമായിരുന്നില്ല ഇതുവരെ. ദേഷ്യമല്ല, സങ്കടം. എന്റെ സ്വാതിമോൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ആ പരിഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിന്നോട് സംസാരിച്ചപ്പോ തീർന്നു. സത്യമാണോ പറയുന്നത്? ഒട്ടും ദേഷ്യമില്ലല്ലോ മനസ്സിൽ. ഇല്ല, ഒരു തരി പോലുമില്ല. എന്റെ സ്വാതിയാണ് സത്യം. പോരെ, മതി. എനിക്കറിയാം എന്റെ ചേച്ചിയെ. ചേച്ചി, എനിക്കൊരു കൊതി തോന്നുക. എന്താ വേണ്ടത് എന്റെ മോൾക്ക്? എനിക്ക് പഴയതുപോലെ എന്റെ ചേച്ചിയുടെ മടിയിൽ കിടക്കണം. ഇപ്പോ എന്ത് സന്തോഷമുണ്ടെന്നറിയോ? ശരിയാ, എന്ത് സന്തോഷത്തിലാണ് നമ്മൾ ജീവിച്ചത്? അച്ഛനും അമ്മയും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ആ കുറവുകളൊക്കെ മറന്ന് ഒരുപാട് സ്നേഹിച്ചല്ലേ ജീവിച്ചത്. എന്റെ ചേച്ചി എന്നെ ഒരു കുറവും അറിയിച്ചിരുന്നില്ല. എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു. ആ ചേച്ചിയല്ല ഞാൻ വേദനിപ്പിച്ചത്. ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും നമ്മൾ ഓർക്കുക പോലും വേണ്ട. ഇനി ഞാൻ എന്റെ ചേച്ചിയോട് ഒരിക്കലും വഴക്കിടില്ല. നമുക്ക് കാണാം. അജയ് പറഞ്ഞ പോലെ ആരെയും എന്തെങ്കിലും പറഞ്ഞ ചാടിത്തുള്ളി ഇറങ്ങുമല്ലോ എന്റെ പെണ്ണ്. നിന്നെ എനിക്കറിയാവുന്നല്ലേ. ഓ ചേച്ചി, ഇനി ഞാൻ അങ്ങനൊന്നും ആവില്ല. വേണേ നോക്കിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട്, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ അമ്മമാരെ ക്ഷമിക്കും. സീതേച്ചി എന്റെ അമ്മയല്ലേ, അപ്പൊ എന്റെ ചേച്ചി അമ്മ എന്നോട് ക്ഷമിക്കുമല്ലോ. നിന്നെ മറന്ന് ജീവിക്കാൻ ഈ സീതേച്ചിക്ക് ജന്മം സാധിക്കില്ല. പിന്നെ സീതേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയോ? എന്താ മോളെ? സീതേച്ചിയുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ എന്നോടുള്ള സ്നേഹം കുറയോ? ഞാൻ രണ്ടാമതായി പോവോ? ഇല്ല, നീയല്ലേ എന്റെ മൂത്ത മോള്. ഒരമ്മയ്ക്ക് ഇന്ന് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കും. അതോർത്ത് എന്റെ കുശുമ്പി പറു വിഷമിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞ സീതേച്ചി, കുഞ്ഞും കല്യാണേട്ടനും ഒത്ത് സന്തോഷായിട്ട് ജീവിച്ചു കാണണം. അത് മാത്രം എന്റെ ആഗ്രഹം. കൂടെ ഞങ്ങളും ഉണ്ടാവും. അതിന് കല്യാണം, കല്യാണേട്ടനെ ഉടനെ നമുക്ക് തിരിച്ചു കിട്ടും. എന്നിട്ട് നമ്മളെല്ലാരും കൂടി അടിച്ച പൊളിച്ച് ജീവിക്കും. എല്ലാം പെട്ടെന്ന് ശരിയായാ മതിയായിരുന്നു. എന്താ സംശയം? ഉടനെ ശരിയാവും. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കില്ല. അതെ, ഇപ്പൊ എനിക്കെന്റെ പഴയ സ്വാതി തിരിച്ചു തന്നില്ലേ? അതുപോലെ എനിക്കെല്ലാം തിരിച്ചു കിട്ടും. ചേച്ചി, ഞാൻ ഇത്ര നേരം ഇങ്ങനെ കിടന്നുറങ്ങിക്കോട്ടെ.